السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، بريم الله سهودرن علي بانجن ده ببيدا روبان علان الله كارينيا كلاس النام المانا سلاكي ده إن بانج بلقنا آلن اندايا اندى يوغي دغل أياك اندايا اندى چلا مريا دغل آدابغل سمدھ چانا ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അതിൽ ഹദീസുകൾ വിശദമായി കൊടുത്തിട്ടില്ല, ചിലതൊക്കെ ഹദീസുകളും ആയത്തുകളുമാണ് പ്രമാണമായി അതിൽ ഉള്ളത്. അതിലൊന്ന്, ബാങ്ക് വിളിക്കുന്ന ആളിന് ഒതു ഉണ്ടായിരിക്കൽ നല്ലതാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒതു ഇല്ലായെങ്കിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല എന്നർത്ഥമില്ല. ഏതൊരു സമയത്തും ഒതു ഉണ്ടായിരിക്കൽ നല്ലതാണല്ലോ. ആ അടിസ്ഥാനത്തിൽ ഒതു ഉണ്ടാകൽ നല്ലതാണ്. അതേപോലെ തന്നെ ബാങ്ക് വിളിക്കൽ അത് അല്പം സാവകാശമായിരിക്കണം. ഇഖാമത്ത് നേരെ മറിച്ച് പെട്ടെന്ന് കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ ഒറ്റ ശ്വാസത്തിൽ അല്ല ബാങ്ക് കൊടുക്കേണ്ടത്. ബാങ്ക് കൊടുക്കുന്ന ആൾ പരമാവധി ശബ്ദം ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഉയർന്ന സ്ഥലത്ത് നിന്നാണ് പഴയ കാലത്തൊക്കെ ബാങ്ക് കൊടുക്കുന്നത്. വീടിൻ്റെ മുകളിൽ, പള്ളിയുടെ മുകളിൽ, മനാറക്ക് മുകളിൽ. എന്നാൽ ഇന്ന് കാലത്ത് മൈക്രോഫോൺ ഉള്ളത് കൊണ്ട് തന്നെ മുകളിൽ കയറി കൊടുക്കണം എന്ന്, അതിന് പകരം മുകളിലാണല്ലോ നമ്മളെ അതിൻ്റെ ബോക്സും സൗണ്ട് സിസ്റ്റങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ബാങ്ക് എത്തണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം അതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ബാങ്ക് വിളിക്കുന്ന ആൾ നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുകയാണ് വേണ്ടത്. അതാണ് സ്വഹാബിമാർ ചെയ്തിരുന്നത്. മാത്രമല്ല ഖിബ്ലക്ക് അഭിമുഖമായി കൊണ്ടായിരിക്കണം ബാങ്ക് വിളിക്കേണ്ടത് എന്ന ഒരു മര്യാദ കൂടിയുണ്ട്. അതേപോലെ തന്നെ ചെവിയിൽ രണ്ട് വിരലുകളും വെക്കുക. ഓരോ ചെവിയിലും ഓരോ വിരൽ വെക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു ആ രൂപത്തിലാണ് ചെയ്തിരുന്നത്. മാത്രമല്ല ഹയ്യ അലൽ സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും തല തിരിക്കുകയും വേണം. അബി ജുഹൈഫ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ അദ്ദേഹം പറഞ്ഞു, റഅയ്തു ബിലാല യുദ്ദിൻ അതതബ്അഉ ഫാഹു ഹാഹുന വഹാഹുന വഇസ്ബഅഹു ഫീ ഉദ്നൈഹി. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ചെവിയിൽ രണ്ട് കൈയും വിരലും വെച്ചിരുന്നു, എന്നിട്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരുന്നു എന്നാണ്. പിരടി തിരിച്ചാൽ മതിയോ? എന്നാൽ ഇന്നത്തെ കാലത്ത് മൈക്രോഫോൺ ഉള്ള വേളയിൽ തല തിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. ഷേഖ് ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാരൊക്കെ തല വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കുന്നതിനുള്ള ഹിക്മത്തായി സൂചിപ്പിച്ചത് ശബ്ദം പരമാവധി ആളുകളിലേക്ക് എത്തുക എന്നാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും മൈക്രോഫോണിൻ്റെ മുമ്പിൽ വെച്ച് ഫോൺ നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞാൽ നേരെ വിപരീത ഫലമാണ് ഉണ്ടാകുക. ശബ്ദം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വേളകളിൽ തിരിയേണ്ടതില്ല എന്നാണ് ആധുനിക പണ്ഡിതന്മാർ ആ വിഷയമായി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സൗണ്ട് അഥവാ ശബ്ദം കുറയാത്ത രൂപത്തിൽ ആണ് എങ്കിൽ, ഒന്നുകിൽ നമ്മളെ ശരീരത്തിൽ തന്നെ ഘടിപ്പിച്ച മൈക്രോഫോൺ ആണ് എങ്കിൽ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞാൽ ശബ്ദം കുറയുകയില്ല എങ്കിൽ തിരിയൽ നല്ലത് തന്നെയാണ്. അതല്ല എങ്കിൽ തിരിയേണ്ടതില്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ ആദ്യ സമയത്ത് തന്നെ ആയിരിക്കണം. ഓരോ സമയത്തിന് ഓരോ നമസ്കാരത്തിനും ആദ്യ സമയവും അവസാന സമയവും ഉണ്ടല്ലോ. ബിലാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ വരികയും ഓരോ നമസ്കാരത്തിനെയും ആദ്യ സമയവും അവസാന സമയവും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദ്യ സമയത്ത് നമസ്കരിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കണം എന്നതുപോലെ തന്നെ ആദ്യ സമയത്ത് ബാങ്ക് വിളിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സമയമായി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം പാടില്ല. പ്രത്യേകിച്ച് നോമ്പ് ഉള്ള ആളുകൾ സുബഹി നമസ്കാരത്തിനുമൊക്കെ ബാങ്ക് വിളിക്കുന്ന വേളയിൽ അതനുസരിച്ചാണല്ലോ നോമ്പ് എടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, കാന ബിലാൽ ലാ യുആഖിറുൽ അദാന അനിൽ വഖ്തി, ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് ഒരിക്കലും പിന്തിപ്പിക്കാറുണ്ടായിരുന്നില്ല, ഇഖാമത്ത് ഒരു പക്ഷേ പിന്തിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ നല്ല ശബ്ദമുണ്ടായിരിക്കണം ബാങ്ക് കൊടുക്കുന്ന ആളിൽ എന്നാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കുവാനാണ് റസൂലുള്ള കൽപ്പിച്ചിരുന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ രൂപത്തിലായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്ന സ്വപ്നം കണ്ട വേളയിൽ റസൂലിനോട് പോയി പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, മാ ബിലാൽ ഫൽഖി അലൈഹി മാ റഅയ്ത ഫൽയുദ്ദിൻ ബിഹി, നീ പോയി ബിലാലിനോടത് പറയുക, ബിലാൽ ബാങ്ക് കൊടുക്കട്ടെ, ഫഇന്നഹു അന്താ സൗത മിൻക, താങ്കളേക്കാൾ നല്ല ശബ്ദം അദ്ദേഹത്തിനാണ് എന്നാണ്. അപ്പോൾ ശബ്ദം ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ നല്ല മധുരമയാർന്ന ശബ്ദം ഉണ്ടായാലും നല്ലതാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കയിൽ ബാങ്ക് വിളിച്ചിരുന്നു, നല്ല ശബ്ദമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫഅല്ലമഹുൽ അദാൻ, റസൂലുള്ള അദ്ദേഹത്തിന് ബാങ്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹത്തോട് ബാങ്ക് വിളിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് വിളിക്കുന്ന ആളിന് സമയം, ഇന്നത്തെ പോലെ തന്നെ കലണ്ടറുകളൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളും കാലങ്ങളൊക്കെയാണല്ലോ കഴിഞ്ഞു പോയിരുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പിന്നെ സൂര്യനെ നോക്കിക്കൊണ്ട് നിഴൽ നോക്കിക്കൊണ്ടൊക്കെ ബാങ്ക് വിളിക്കാൻ ഉള്ള ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമൊക്കെ അതൊക്കെ അറിയുന്ന ഒരാൾ ബാങ്ക് വിളിക്കലാണ് നല്ലത്. എന്നാൽ കൃത്യമായ സമയത്ത് തന്നെ ബാങ്ക് വിളിക്കാമല്ലോ. എന്നാൽ കണ്ണുപൊട്ടനായ, കണ്ണ് കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും ബാങ്ക് വിളിക്കാവുന്നു, പക്ഷേ അത് അദ്ദേഹത്തോട് ഒരാൾ ബാങ്കിൻ്റെ സമയമായി എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല. റസൂലിൻ്റെ കാലത്ത് സുബഹി രണ്ടു നേരം ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു. ആദ്യം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു, പിന്നീട് കൃത്യമായ സമയമായി കഴിഞ്ഞാൽ അദ്ദേഹത്തോട്, അതായത് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂമിനോട് പറയും, സമയമായി അസ്ബഹ്ത അസ്ബഹ്ത എന്ന് പറഞ്ഞാൽ ആ സമയത്തായിരുന്നു അദ്ദേഹം ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരു വിശ്വസ്തനായിരിക്കണം ബാങ്ക് വിളിക്കുന്നത്. ഇന്ന് പലപ്പോഴും പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാലത്തൊക്കെ ബാങ്കിൻ്റെ ആകെ പ്രശ്നങ്ങളുണ്ട്. ഓരോ പള്ളിയിലും വ്യത്യസ്ത സമയങ്ങളിലാണ് ബാങ്ക് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വസ്തനായിരിക്കണം, സത്യസന്ധനും വിശ്വസ്തനുമായിരിക്കണം ബാങ്ക് കൊടുക്കുന്നവൻ എന്നാണ്. അബൂ മഹദൂറ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഉമന ഉൽ മുസ്ലിമീൻ അലാ സ്വലാത്തീൻ, മുസ്ലിങ്ങളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായ ആളുകൾ, സഹോരീൻ അവരുടെ അത്താഴത്തിൻ്റെ കാര്യത്തിലും വിശ്വസ്തരായ ആളുകൾ, അൽ മുഅദ്ദിനൂൻ ബാങ്ക് വിളിക്കുന്നവരാവുന്നു എന്നാണ്. അതേപോലെ തന്നെ റസൂലുള്ള ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇജ്അൽനി ഇമാമ ഖൗമി, അദ്ദേഹം നബിയോട് പറയും, നബി എൻ്റെ സമുദായത്തിൻ്റെ ഇമാം, എൻ്റെ നാട്ടിലത്തെ പള്ളിയിലത്തെ ഇമാം എന്നെ ആക്കണം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അന്ത ഇമാമു, ശരി, താങ്കൾ അവിടുത്തെ ഇമാമാണ്. വഖ്തദിബി അഫിഹിം, അവൽപ്പെട്ട ഏറ്റവും ദുർബലരായ ആളുകളെ നീ പരിഗണിക്കണം, കാരണം ഇമാമത്ത് നിൽക്കുമ്പോൾ പിന്നെ ദുർബലരായ രോഗികളായ ആളുകളെ പരിഗണിക്കണം. വത്തഖിദ് മുഅദ്ദിന ലാ യഖ്ദു അലാ അദാനി അജ്ര, കൂലി സ്വീകരിക്കാത്തൊരു ബാങ്ക് വിളിക്കുന്ന ആളെയും താങ്കൾ കണ്ടെത്തണം എന്നാണ്. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ആള് ഭൗതികമായ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കരുത്, ശമ്പളവും കൂലിയും മോഹിച്ചിട്ടല്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാജ്യത്താണ് ഈ ബൈത്തുൽമാൽ ഗവൺമെൻറ്, നമ്മുടെ നാട്ടിലാണ് ഈ കമ്മിറ്റികൾ, അവരൊക്കെ തന്നെ ഇദ്ദേഹത്തിന് വേണ്ട, ഇവർക്ക് വേണ്ട പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങളും അവർക്ക് വേണ്ട ഉപജീവനങ്ങളും ഒരുക്കി വയ്ക്കുകയും ചെയ്തിരിക്കണം. കാരണം മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ഉള്ള ഒരു ബാധ്യതയാണ്, അതിനുവേണ്ടി സമയം അവർ ചെലവഴിക്കുന്നു എന്ന കാരണത്താൽ അത് പരിഗണിക്കണം. ഇതൊക്കെ തന്നെ ബാങ്ക് കൊടുക്കുന്ന ആളുണ്ടാകേണ്ട ചില യോഗ്യതകളാണ്. കേവലം ആരെയെങ്കിലും പിടിച്ചു നിർത്തുകയല്ല, ഈ കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ ആളായിരിക്കണം ബാങ്ക് കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ നാം എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദാബ്, സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.